നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കടുക്കുന്ന അവസരത്തിൽ ഫലസ്തീൻ പ്രധാനമന്ത്രി സ്ഥാനം മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചു. ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനെ കൈമാറിയതായും തൻ്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിച്ചു. ഗാസയിലെ വംശഹത്യയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ആക്രമണവുമാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് ഇഷ്തയ്യയുടെ പ്രതികരണം. അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണമുള്ള ഫലസ്തീൻ അതോറിറ്റി സർക്കാരിൻ്റെ തലവനായിരുന്നു ഇഷ്തയ്യ. വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ഗസാമുനമ്പിലെ നിലയ്ക്കാത്ത സംഘർഷത്തിൻ്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലുമാണ് താൻ രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത് എന്ന് ഇഷ്തയ്യ പറഞ്ഞു. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള പുതിയ സർക്കാർ രൂപീകരിക്കേണ്ട ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയ്യ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഫലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മെഹ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലെ സാഹചര്യത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ഫലസ്തീനിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. ഫലസ്തീൻ അതോറിറ്റിയെ ഇളക്കിമറിക്കാനും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ ഭരണം കാര്യക്ഷമമായ ഒരു രാഷ്ട്രീയ സംഘടനയുടെ കീഴിൽ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കാനും മെഹ്മൂദ് അബ്ബാസിന് മേൽ അമേരിക്കൻ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് ഇഷ്തയ്യ ഇപ്പോൾ രാജി സമർപ്പിക്കുന്നത്. അതേസമയം അബ്ബാസിൻ്റെ കീഴിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുടെ ആഹ്വാനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ നിരസിച്ചിരുന്നു. അക്കാഡമിക് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് ഇഷ്തയ്യ 2019 ഫലസ്തീൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. 30 വർഷം മുൻപ് ഇടക്കാല ഓസ്ലോ സമാധാന ഉടമ്പടി പ്രകാരം രൂപീകരിച്ച ഫലസ്തീനിയൻ അതോറിറ്റി അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ ഭരണം നടത്തുന്നുണ്ടെങ്കിലും 2007 ഹമാസുമായുള്ള മത്സരത്തെ തുടർന്ന് ഗസയിൽ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. നിലവിൽ ഗസ പൂർണ്ണമായി ഹമാസിൻ്റെ കൈവശമാണ്. ഫലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന ഫത്താഹും ഹമാസും ഒരു ഏകീകൃത ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായുള്ള സൂചനകൾ ശക്തമാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഗസയുടെ മേൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണം അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 29,606 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഏകദേശ കണക്ക്. 69,737 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.